For latest news, subscribe our channel and press the bell icon. Never miss any news. നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന് കൊടിയിറങ്ങിയെങ്കിലും പടിക്കൽ ചെന്ന ഇന്ത്യ കലമുടച്ചെങ്കിലും ഓർത്തുവെക്കേണ്ട ചില പേരുകളുണ്ട്. ചില പെൺപുലികളുടെ പേരുകൾ. ഏറ്റവും വലിയ റൺ വേട്ടക്കാരിയും ഏറ്റവും മികച്ച വിക്കറ്റ് വേട്ടക്കാരിയും ഇതിലുൾപ്പെടും. പറഞ്ഞു വരുന്നത് മിതാലി രാജിനെയും ജുലൻ ഗോസ്വാമിയെയും കുറിച്ചാണ്. 90s ശേഷമാണ് സുനിൽ ഗവാസ്കറിന്റെ പിൻഗാമിയായി സച്ചിൻ ടെണ്ടുൽക്കർ എത്തുന്നത്. അപ്പോഴും ഇന്ത്യൻ ബൌളിംഗ് നിരയിൽ കപിൽ ദേവിനൊത്തൊരു പിൻഗാമിയുണ്ടായിരുന്നില്ല. ആ കാത്തിരിപ്പ് അങ്ങനെ നീണ്ടുപോയി. ഒടുവിലിതാ വനിതാ ക്രിക്കറ്റിലാണ് ആ കാത്തിരിപ്പ് അവസാനിച്ചത്. ആദ്യം ലോകം കീഴടക്കിയത് ജുലനാണ്. കഴിഞ്ഞ മെയ്യിൽ ഓസ്ട്രേലിയയുടെ കാതറിൻ ഫ്രിഡ്സ് പാട്രിക്കിനെ മറികടന്ന് ജുലൻ വിക്കറ്റ് വേട്ടയിൽ ഒന്നാമതെത്തി. 2 ശേഷം ലോകകപ്പിൽ മിതാലി റൺവേട്ടയിലും മുൻപന്തിയിലെത്തി. വ്യക്തിഗത നേട്ടങ്ങൾക്കൊപ്പം ടീമിനു വേണ്ടിയുള്ള സമർപ്പണത്തിലും മുന്നിലാണ് ഇരുവരും. ഇരുവർക്കും കയ്യകലെ ഒരു ലോകകിരീടം നഷ്ടമാകുന്നത് ഇത് 2nd. ഇരുവർക്കും 34 വയസ്സുണ്ട്. ഇനിയൊരു ലോകകപ്പ് ഇരുവർക്കും ഉണ്ടാകില്ല. 1999 ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടിയാണ് മിതാലി രാജ് അരങ്ങേറിയത്. മിതാലിയുടെ 4th ലോകകപ്പായിരുന്നു ഇത്. ജുലന്റേതോ 3rd. 2005 ജുലൻ അരങ്ങേറിയ ലോകകപ്പിൽ ഇന്ത്യ റണ്ണറപ്പുകളായിരുന്നു. സൌരവ് ഗാംഗുലിയുടെ നേതൃത്വത്തിലുള്ള പുരുഷ ടീം 2nd ദക്ഷിണാഫ്രിക്കയിൽ തന്നെയായിരുന്നു ആ ലോകകപ്പും എന്നത് മറ്റൊരു സമാനത. 2 ഇന്ത്യ തോറ്റത് ഓസ്ട്രേലിയയോട് തന്നെ. സെമിഫൈനലിൽ മിതാലിയുടെ 91 ഇന്നിംഗ്സിന്റെയും ജുലന്റെ 4 പ്രകടനത്തിന്റെയും മികവിലാണ് ഇന്ത്യ ന്യൂസിലൻഡിനെ മറികടന്നത്. എന്നാൽ ഫൈനലിൽ സൌരവ് ഗാംഗുലിയുടെ ടീമിന്റെ അവസ്ഥ തന്നെയായിരുന്നു വനിതാ ടീമിനും. 2009 ഓസ്ട്രേലിയയിൽ നടന്ന ലോകകപ്പിൽ ഇന്ത്യൻ ടീമിന്റെ മുന്നണി പോരാളികൾ മിതാലിയും ജുലനുമായിരുന്നു. സൂപ്പർ സിക്സിൽ ജുലന്റെ ബൌളിംഗ് മികവിൽ ഓസ്ട്രേലിയയെ മറികടന്ന ഇന്ത്യ പക്ഷേ സെമി ഫൈനലിൽ ന്യൂസിലൻഡിനോട് തോറ്റു. പുരുഷ ടീമിന് 2007 ലോകകപ്പ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ദുരന്തമായിരുന്നു വനിതാ ടീമിന് 2013 ലോകകപ്പ്. ആദ്യ കളിയിൽ നിലവിലെ 2nd വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിച്ചെങ്കിലും പിന്നീട് ഇംഗ്ലണ്ടിനോടും ശ്രീലങ്കയോടും തോറ്റ് ഇന്ത്യ പുറത്തായി. ഒടുവിലിതാ ഈ ലോകകപ്പിൽ വാനോളം പ്രതീക്ഷ നൽകിയതിനു ശേഷം കിരീടത്തിനരികിൽ ഇന്ത്യ ഒരിക്കൽ കൂടി വീണു. കിരീടമില്ല എങ്കിലും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഈ രാജ്ഞിമാരെ മറക്കാനാകില്ല എന്നുറപ്പാണ്. വനിതാ ക്രിക്കറ്റിൽ പുതിയൊരു അധ്യായം സമ്മാനിച്ചാണ് ഇവർ മടങ്ങുന്നത്. പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.